ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത് ആപ്ലിക്കേഷൻസ് ഓഫ് എയർവെഡ്ജ്, എയർവെഡ്ജിന്റെ ആപ്ലിക്കേഷൻസ് ആയ ഒരു രണ്ടു മൂന്ന് ടോപ്പിക്സ് ആണ്. അപ്പോ അതിൽ ഫസ്റ്റ് ടോപ്പിക് ഡയാമീറ്റർ ഓഫ് തിൻ വയർ ആണ്. ഇതുവരെ ഉള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇതുവരെ ഉള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ. കാരണം ഇതേപോലുള്ള ഇനിയുള്ള മൊഡ്യൂൾസിന്റെ വീഡിയോ എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഇവിടെ നമ്മൾ ഡയാമീറ്റർ ഓഫ് തിൻ വയർ ആണ് കണ്ടുപിടിക്കാൻ പോണത്. നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എങ്ങനെയാന്ന് വെച്ചാല്, ഒരു രണ്ട് ഗ്ലാസ് പ്ലേറ്റിന്റെ അറ്റത്ത് ആണ് നമ്മുടെ വയർ വെച്ചേക്കുന്നത്. അത് വേറൊരു ഗ്ലാസ് പ്ലേറ്റ് അതിന്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട്. നടുക്ക് എയർ ആണ്, എയർ ഫിലിം ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. മോണോക്രോമാറ്റിക് ലൈറ്റ് വെഡ്ജിലോട്ട് നോർമൽ ആയിട്ടാണ് വീഴുന്നത്. നമ്മൾ ലോ പവർ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഫറൻസ് പാറ്റേൺ ഒബ്സർവ് ചെയ്യുന്നത്. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, എക്സ്പെരിമെന്റിലോട്ട് വരാം. എങ്ങനെയാണ് നമ്മൾ ഡയാമീറ്റർ ഓഫ് എ തിൻ വയർ കണ്ടുപിടിക്കുന്നത്? ഈ വയറിന്റെ ഡയാമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ലെങ്ത് L ആണ്, ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ടാൻ തീറ്റ എടുക്കാം. ഓക്കെ, ടാൻ തീറ്റ. ടാൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്, അതായത് D/L. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു D/L. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീറ്റ എന്താ എഴുതാം? ബീറ്റയുടെ ഇക്വേഷൻ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു λ/2μ tan θ അല്ലേ. λ/2μ tan θ. ബീറ്റ ഈസ് ഈക്വൽ ടു λ/2μ tan θ. ഇവിടെ നമ്മുടെ ഫിലിം എന്താണ്? ലിക്വിഡ് ഫിലിം അല്ല, എയർ ഫിലിം ആണ്. എയർ ഫിലിമിൽ മ്യൂടെ വാല്യൂ എന്താ? മ്യൂ ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പൊ ബീറ്റ എന്താവും? ബീറ്റ ഈസ് ഈക്വൽ ടു λ/2 tan θ. ടാൻ തീറ്റയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബീറ്റ ഈസ് ഈക്വൽ ടു λ/2 d/L കിട്ടും. L മുകളിലോട്ട് വരുമ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു λ/L/2 d. നമുക്ക് ഡയാമീറ്റർ കണ്ടുപിടിക്കേണ്ട. അപ്പൊ ഡയാമീറ്റർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്താൽ D=λ/L/2 β. ഇതാണ് നമ്മുടെ ഡയാമീറ്ററിന്റെ ഇക്വേഷൻ. സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ ഡയാമീറ്റർ ഓഫ് തിൻ വയറിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ. ബാക്കി നമ്മൾ കൺക്ലൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യണേ. ഇത് ഭയങ്കര സുഖമല്ലേ. ടാൻ തീറ്റ കണ്ടുപിടിക്കുക, ടാൻ തീറ്റയുടെ വാല്യൂ നമ്മുടെ ബീറ്റയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മ്യൂ 1 ആയതുകൊണ്ട് 2 tan θ ആവും ഡിനോമിനേറ്റർ. ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് D/L L മുകളിലോട്ട് എടുക്കുക. ബീറ്റ λ/L/2 d. ഡി ആണ് നമുക്ക് കണ്ടു നമ്മുടെ സബ്ജക്റ്റ്, അതുകൊണ്ട് ഡി പുറത്തോട്ട് എടുത്തിട്ട് ബീറ്റ ആർച്ചസിലോട്ട് എടുത്താൽ ഡയാമീറ്റർ ഇക്വേഷൻ കിട്ടും. D=λ/L/2 β. ഓക്കെ, ഇനി ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കണം എന്താ വെച്ചാല്, നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ കൂടി കാണുമ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് ആ ഒരു പെർട്ടിക്കുലർ ഡാർക്ക് ബാൻഡിന്റെ റീഡിങ് എടുക്കും. ഓക്കെ, ഒരു ഡാർക്ക് ബാൻഡിന്റെ റീഡിങ് എടുക്കും. R1 ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു R1 എന്ന് പറഞ്ഞിട്ട് ഒരു ഡാർക്ക് ബാൻഡിന്റെ റീഡിങ് എടുക്കും. ഡാർക്ക് ബാൻഡ് R1 ഡാർക്ക് ബാൻഡ്. പിന്നെ എടുക്കാൻ പോണത് R2 എന്ന് പറഞ്ഞ ഡാർക്ക് ബാൻഡ് എടുക്കാൻ പോണത്. 20th ഡാർക്ക് ബാൻഡിന്റെ റീഡിങ് ആണ് R2. 20th ഡാർക്ക് ബാൻഡ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് R1 എടുത്ത് 20th ഡാർക്ക് ബാൻഡിന്റെ റീഡിങ് R2 എന്ന് വെച്ചെടുത്ത്. ഇനി ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്തായിരിക്കും? R2-R1 എത്ര ഡിഫറൻസ് ഉണ്ട്? 20 ഡിഫറൻസ് ഇല്ലേ? /20. ബീറ്റ ഈസ് ഈക്വൽ ടു R2-R1/20. ഇനി ഇപ്പൊ നമുക്ക് R1-ന്റെയും 20th ഡാർക്ക് ബാൻഡിന്റെയും നമ്മളെടുത്ത ഡാർക്ക് ബാൻഡിന്റെയും തമ്മിലുള്ള ബാൻഡ് വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഈ വെഡ്ജിന്റെ ഒരു എഡ്ജിലുള്ള റീഡിങ് എടുക്കാം. ഓക്കെ, കറസ്പോണ്ടിങ് ടു എഡ്ജ് ഓഫ് ദ വെഡ്ജ്, അത് നമുക്ക് R3 എടുക്കാം. റീഡിങ് കറസ്പോണ്ടിങ് ടു എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഈസ് ഈക്വൽ ടു R3 എന്ന് പറഞ്ഞെടുത്ത്. ഇനി റീഡിങ് കറസ്പോണ്ടിങ് ടു ദ പൊസിഷൻ ഓഫ് വയർ ആണ് എടുക്കേണ്ടത്. അതായത് ഇതാണ് നമ്മുടെ പൊസിഷൻ ഓഫ് വയർ. അപ്പൊ റീഡിങ് കറസ്പോണ്ടിങ് ടു പൊസിഷൻ ഓഫ് വയർ.
ഇങ്ങനെ എടുക്കുമ്പോ എന്ത് നമുക്ക് ആർ ഫോർ എന്ന് പറഞ്ഞാൽ എടുക്കാം. അപ്പൊ നമ്മൾ എന്താ എടുത്തേക്കണേ, ആർ ത്രീ എഡ്ജ് ഓഫ് ദ വെഡ്ജ്, ആർ ഫോർ പൊസിഷൻ ഓഫ് ദ വയർ. അപ്പോ ആർ ഫോറിൽ നിന്ന് ആർ ത്രീ മൈനസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? ലെങ്ത് അല്ലേ കിട്ടുള്ളൂ, ഈ എഡ്ജിൽ നിന്ന് ആ എഡ്ജിലോട്ടുള്ളതാണ് ലെങ്ത്. അപ്പോ ആർ ഫോർ മൈനസ് ആർ ത്രീ എല്ലായിരിക്കും. അപ്പോ ആർ ഫോർ മൈനസ്, ദെയർഫോർ വി ക്യാൻ റൈറ്റ് ആർ ഫോർ മൈനസ് ആർ ത്രീ ഇസ് ഈക്വൽ ടു എൽ. ഇപ്പൊ നമുക്ക് എന്തിന്റെയൊക്കെ വാല്യൂ കിട്ടിയിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാല് ബീറ്റയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ബീറ്റ എല്ല് കിട്ടിയിട്ടുണ്ട്, പിന്നെ ലാംഡ അറിയാം അല്ലേ, ഈ മൂന്ന് കാര്യം അറിയാം. ഈ മൂന്ന് സംഭവം നമ്മുടെ ഇക്വേഷൻ, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുത്ത ഡയാമീറ്റർ ഇക്വേഷൻ എന്താ, ഡി ഇസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ ടു ബീറ്റ, ലാംഡ എൽ ബൈ ടു ബീറ്റ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, ദേ ബീറ്റ ഉണ്ട്, ലാംഡ ഉണ്ട്, എല്ലും ഉണ്ട്. ഇത് മൂന്നെണ്ണം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡയാമീറ്റർ ഓഫ് തിൻ വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആണ് ടെസ്റ്റിംഗ് പ്ലെയിൻനെസ് കം ഫ്ലാറ്റ്നെസ് ഓഫ് സർഫസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർ വെഡ്ജിന്റെ ആപ്ലിക്കേഷൻ ആണ്. നമ്മളൊരു പ്ലെയിൻ എടുത്താൽ, അല്ല ഒരു സർഫസ് എടുത്താൽ, അത് പ്ലെയിൻ ആണോ ഫ്ലാറ്റ് ആണോ എന്നൊക്കെ ശരിക്കും നല്ല കറക്റ്റ് ആയിട്ട് പ്ലെയിൻ ആണോ ഫ്ലാറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ഡയഗ്രാമിൽ കാണിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യാനുള്ള സർഫസ്. അതായത് ഇങ്ങനെ ഒരു സർഫസ്, ഈ സർഫസ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് പ്ലെയിൻ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇത് പ്ലെയിൻ ആണെന്ന് അറിയണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു ഇതേപോലത്തെ പ്ലെയിൻ വെക്കണം. ഓക്കെ, വേറൊരു പ്ലെയിൻ സർഫസ് ആയിരിക്കും നമ്മൾ വെക്കാൻ പോണത്, പ്ലെയിൻ സർഫസ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു സർഫസ് പ്ലെയിൻ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് വെച്ചിട്ട് വെഡ്ജ് ഫോം ചെയ്യണം. അവിടെ വെഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനോട്, നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള സർഫസിനോട് നോർമലായിട്ട് ലൈറ്റ് പാസ് ചെയ്യും. ഓക്കെ, ഇൻസിഡന്റ് പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്താൽ ഇന്റർഫറൻസ് ഉണ്ടാവും. ആ ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ഈക്വൽ തിക്നെസ് ആൻഡ് ഓർഡർലി പ്ലേസ്ഡ്. ഈ രണ്ട് ടേംസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അതായത് ആ ഫ്രിഞ്ചസ് ഈക്വൽ തിക്നെസ്, അതിൻ്റെ തിക്നെസ് സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതിൻ്റെ പ്ലേസിങ്ങും ഈക്വൽ ആയിരിക്കണം. ഇഫ് ദ ഫ്രിഞ്ചസ് ആർ ഓഫ് ഈക്വൽ തിക്നെസ് ആൻഡ് ഓർഡർലി പ്ലേസ്ഡ് ടെസ്റ്റ് സർഫസ് ഈസ് ഒപ്റ്റിക്കലി പ്ലെയിൻ. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ ഈ ടെസ്റ്റ് സർഫസ് പ്ലെയിൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ അല്ല, ഫ്രിഞ്ചസ് ഇറഗുലർ ആണ്, ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് ഇഫ് ദ ഫ്രിഞ്ചസ് ആർ ഇറഗുലർ ഓർ ഡിസ്റ്റർബ്ഡ് ഗിവൺ സർഫസ് ഈസ് നോട്ട് പ്ലെയിൻ, അപ്പോൾ അത് പ്ലെയിൻ അല്ല. ഇനി അത് പ്ലെയിൻ ആക്കണ വരെ നമ്മളിങ്ങനെ പോളിഷ് ചെയ്യും, ആ സർഫസ് പോളിഷ് ചെയ്യും അൺടിൽ വി അച്ചീവ് ഡിസൈഡ് ഡിഗ്രി ഓഫ് പ്ലെയിൻനെസ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള പ്ലെയിൻനെസ് ആവണ വരെ നമ്മളത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും. പോളിഷ് ചെയ്തിട്ട് ഈ എക്സ്പെരിമെന്റ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ആ ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ഈക്വൽ തിക്നെസ് ആൻഡ് ഓർഡർലി പ്ലേസ് ആവണ വരെ നമ്മൾ പോളിഷ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ ആ നമ്മുടെ ടെസ്റ്റ് സർഫസ് പ്ലെയിൻ ആവും. അതാണ് നമ്മുടെ ടെസ്റ്റിംഗ് ഓഫ് പ്ലെയിൻനെസ് ആൻഡ് ഫ്ലാറ്റ്നെസ് ഓഫ് സർഫസ്. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് പ്ലെയിൻനെസ് ഓഫ് സർഫസ്, ഇതും ഏകദേശം സെയിം ആണ്. ഇവിടെ നമ്മൾ എടുക്കാൻ പോണത് ഒരു ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റും പിന്നെ നമ്മുടെ ടെസ്റ്റ് ചെയ്യാനുള്ള സർഫസും ആണ്, ഇതേപോലെ എയർ വെഡ്ജ് ഫോർമാറ്റിൽ. അപ്പൊ അങ്ങനെ ഇതാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഫിലിമിൽ എടുക്കുന്നത് നേരത്തെ നമ്മൾ വേരിയിങ് തിക്നെസ് ഉള്ള ഇതിൽ നിന്ന് കിട്ടുന്ന ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ആണ് ആ ഫിലിമിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വേരിയിങ് തിക്നെസ് എന്ന് പറഞ്ഞാൽ എയർ വെഡ്ജ് പോലത്തെ ഫിലിം. അവിടെ ഉപയോഗിക്കുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു 1, അതായത് എയർ ഫിലിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഇതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫ്രിഞ്ചസ് സ്ട്രെയിറ്റ് ഇഫ് ദ സർഫസ് ഈസ് പെർഫെക്ട്ലി പ്ലെയിൻ. നമുക്ക് എന്നിട്ട് കിട്ടാൻ പോണ ഫ്രിഞ്ചസ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മുടെ സർഫസ് പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ്. നമുക്ക് അറിയാം ഇന്റർഫറൻസ് കണ്ടീഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് തിക്നെസ് ഓഫ് ഫിലിം, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ മൂന്നെണ്ണം, അതായത് തിക്നെസ്, വേവ് ലെങ്ത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ ഫംഗ്ഷൻ കാരണമാണ് ഇന്റർഫറൻസ് കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ നമ്മുടെ ഈ ഫിലിം
വൈറ്റ് ലൈറ്റിനോട് എക്സ്പോസ് ചെയ്താൽ ഡിഫറെന്റ് കളേഴ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ്. വൈറ്റ് ലൈറ്റ് നമുക്കറിയാം, വൈറ്റ് ലൈറ്റില് ഒരു കളേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പോ നമ്മുടെ ഈ ഫിലിം വൈറ്റ് ലൈറ്റിനോട് എക്സ്പോസ് ചെയ്താൽ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദ കളേഴ്സ് നമുക്ക് ആ കളേഴ്സ് ചില ആ കളേഴ്സിനുള്ള കണ്ടീഷൻസ് മാക്സിമം മിനിമത്തിനുള്ള കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമ കിട്ടുന്ന കണ്ടീഷൻസ് ഉള്ള കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും, അല്ലാത്തത് നമുക്ക് കാണാൻ പറ്റൂല. ഓക്കെ, കളേഴ്സ് ഫോർ വിച്ച് ദ കണ്ടീഷൻ ഓഫ് മാക്സിമ ഈസ് സാറ്റിസ്ഫൈഡ് വിൽ ബി സീൻ ആൻഡ് അതേഴ്സ് വിൽ ബി ആബ്സെന്റ്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് കണ്ടീഷൻ ഓഫ് മാക്സിമ മിനിമ. നമ്മുടെ ട്രാൻസ്മിറ്റഡ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും ഉള്ള ഒരു മെയിൻ വ്യത്യാസമാണ് നമ്മുടെ മാക്സിമ മിനിമക്കുള്ള കണ്ടീഷൻസ്. അപ്പൊ ഈ കണ്ടീഷൻ ഓഫ് മാക്സിമ ആൻഡ് മിനിമ വിൽ ബി ഓപ്പോസിറ്റ്, ശരിക്കും പറഞ്ഞാൽ ഡിഫറെന്റ് അല്ല, ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. ട്രാൻസ്മിറ്റഡ് ലൈറ്റിന് മാക്സിമ മിനിമക്കുള്ള കണ്ടീഷൻസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിഫ്ലക്റ്റഡ് ലൈറ്റിനുള്ള മാക്സിമക്കും മിനിമക്കുള്ള കണ്ടീഷൻസ്. ഓക്കെ, അപ്പോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണ ലൈറ്റിൽ ഉണ്ടാവണ കളേഴ്സ് റിഫ്ലക്റ്റഡ് ലൈറ്റിൽ പ്രസന്റ് ആവണമെന്നില്ല, അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റിലുള്ള കളേഴ്സ് ട്രാൻസ്മിറ്റഡ് ലൈറ്റിലും പ്രസന്റ് ആയിരിക്കില്ല. വൈറ്റ് ലൈറ്റിനോട് ഒരു തിൻ ഫിലിം എക്സ്പോസ് ചെയ്താൽ ബ്രില്യൻ കളേഴ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ്. ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, പീജൻസ് നെക്ക്, പീകോക്സ് ഫെദർ, സോപ്പ് ബബിൾസ് എക്സെട്ര ഇൻ സൺലൈറ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമുക്കിപ്പോ ഇന്റർഫറൻസ് ഡ്യൂ ടു പാരൽ, നമ്മളിപ്പോ രണ്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്, അതായത് പാരലൽ ഫിലിമും എയർ വെഡ്ജും. പാരലൽ ഫിലിമിൽ തിക്നെസ് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, എയർ വെഡ്ജിൽ തിക്നെസ് ത്രൂ ഔട്ട് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പഠിച്ചതുകൊണ്ട് ഇറ്റ് എനേബിൾ അസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ഫിലിം അപ്പിയർ ഓർ ഡാർക്ക് ഓർ ബ്രൈറ്റ് വെൻ മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദം. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ആ ബ്രൈറ്റും ഡാർക്കും ആവണേന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. ഇൻസിഡന്റ് ലെയർ റിഫ്ലക്ട് ഫ്രം ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ് ഓഫ് ദ ഫിലിം ഇന്റർഫിയർ പ്രൊഡ്യൂസിങ് ബ്രൈറ്റ്നസ് ഓർ ഡാർക്ക്നെസ്. നമുക്കറിയാം അകത്ത് റിഫ്ലക്ഷൻ നടക്കുന്ന കാരണമാണ് ബ്രൈറ്റ്നസും ഡാർക്ക്നെസ്സും നമുക്ക് കിട്ടുന്നത്, കണ്ടീഷൻസ് ഫംഗ്ഷൻ ഓഫ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് സംഭവങ്ങളും മറക്കരുത്, തിക്നെസ് വേവ് ലെങ്ത് റിഫ്രാക്ഷൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതിൽ നമ്മുടെ ഇന്റർഫറൻസ് കണ്ടീഷന്റെ ഫംഗ്ഷൻസ് ആണ്, ഈ മൂന്നെണ്ണത്തിന്റെ ഫംഗ്ഷൻ കാരണമാണ് ഇന്റർഫറൻസ് കണ്ടീഷൻ എന്താണത്, തിക്നെസ് വേവ് ലെങ്ത് റിഫ്രാക്ഷൻ. ഓക്കെ,